പ്രൈസ് ദി ലോർഡ്. ഇയോബിന്റെ പുസ്തകം 42 അധ്യായം അതിന്റെ 2 വാക്യം, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇന്ന് 2023 ജൂൺ മാസം 14 2017 ജൂൺ മാസം 14 ദൈവം ഞങ്ങളുടെ കരങ്ങളിലേക്ക് തന്ന ഒരു ബ്ലെസ്സിംഗ് ആണ് ഞങ്ങളുടെ ഈ ശമുവേൽ എന്ന കുഞ്ഞ് ബാലൻ. അന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി. സമുവേൽ ഈസ് എ പസിൽ, സമുവേൽ ഈസ് എ ഫൈറ്റർ. ഈ സമുവേൽ എന്ന കുഞ്ഞ് എത്ര നാൾ തങ്ങൾ മാതാപിതാക്കളായ ഞങ്ങളുടെ കരങ്ങളിൽ ഉണ്ടാകുമെന്ന് വൈദ്യശാസ്ത്രത്തിന് പറയുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഇവനെ തരുമ്പോൾ ഇന്ന് 6 പൂർത്തിയാവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നന്ദിയല്ലാതെ ഒന്നും ഞങ്ങൾക്ക് പറയുവാനായിട്ടില്ല. കാരണം നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ വേദനകൾ ഉണ്ടായിരുന്നു, സഹനങ്ങൾ ഉണ്ടായിരുന്നു, രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ വഴിത്താരകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഞങ്ങളെക്കാൾ ഉപരി ഈ കുഞ്ഞ് ഈ 6 അനുഭവിക്കുന്ന വേദന, അവന് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് ഇല്ലാത്തത് കൊണ്ട് നമുക്കത് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല. എങ്കിലും കർത്താവ് തന്ന ഇന്ന് അവന്റെ ദിവസം ആയതുകൊണ്ട് ഇന്ന് അവന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. സ്തോത്രം. എങ്കിലും കർത്താവ് തന്ന ഈ അനുഗ്രഹത്തിന്റെ ഈ പൊന്നോമനെ ഞങ്ങൾ പൊന്നുപോലെ കൊണ്ടു നടക്കുകയാണ്. ഒരുപാട് പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയപ്പോഴും ഈ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ ഞങ്ങൾ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന സന്തോഷം, അതിനപ്പുറമായിട്ട് ഞങ്ങൾക്കൊരു ലോകവുമില്ല. ഇന്ന് ഞങ്ങൾ 3, അതായത് ഞാനും രീണവും ഞങ്ങളുടെ മൂത്ത മകൻ ഡാനിയും ഇവനെ പൊന്നുപോലെ നോക്കുമ്പോഴും ഇന്ന് വരെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പരാതി ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പകരം അവൻ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹമാണെന്ന് കരുതി അവനെ പൊന്നുപോലെ നോക്കുന്നു. തമ്പുരാൻ എപ്പോൾ തിരികെ ചോദിക്കുന്നുവോ ആ നിമിഷം കൊടുക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. 4 കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാകുന്ന സമയമൊക്കെയും ആശുപത്രിയുടെ കിടക്കകളിൽ ഞങ്ങൾ 4 ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചതും അത്രമാത്രം. 2021 നവംബർ 28 കുഞ്ഞ് അഡ്മിറ്റായി. ഡിസംബർ 2 ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. കുഞ്ഞ് ഇനി ഈ ലോകത്തിലില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതി. അന്ന് ഞങ്ങളുടെ ഷാർജ CSI ചർച്ചിന്റെ ഇടവക വികാരിയായിരുന്ന ബിനോയി അച്ഛൻ വെന്റിലേറ്ററിലേക്ക് കടന്നു വന്ന് ആ റൂമിൽ നിന്നുകൊണ്ട് കുഞ്ഞിന് വേണ്ടി അവസാന നിമിഷത്തെ പ്രാർത്ഥനയും കഴിഞ്ഞതാണ്. വീണ്ടും ഒരിക്കൽ കൂടി തമ്പുരാൻ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തന്നിരിക്കുന്നു. 46 അന്ന് കുഞ്ഞ് ആശുപത്രിയിൽ കഴിഞ്ഞത്. 2022 അതേ അവസ്ഥകളിൽ പല അനുഭവങ്ങളിലൂടെ കടന്നുപോയി. സ്ഥിരമായി ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്യുമ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. ദൈവമേ, നീ തന്ന കുഞ്ഞാണ്, അവനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരികയാണെങ്കിൽ വീണ്ടും ഞങ്ങൾ പൊന്നുപോലെ നോക്കും. ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 6 തമ്പുരാൻ അവന് കൊടുത്ത ആയുസ്സിനായാണ് ഞങ്ങൾ ആദ്യമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. കുഞ്ഞിന് അനേക പ്രയാസങ്ങളുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അവന് സംസാരിക്കുവാനോ കാഴ്ചകൾ കാണുവാനോ എഴുന്നേറ്റ് നിൽക്കുവാനോ നടക്കുവാനോ ഇരിക്കുവാനോ ഒന്നും സാധ്യമല്ല. എപ്പോഴും ഒരാൾ അടുത്തു തന്നെ ഉണ്ടാവും. എന്നിരുന്നാലും ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഇവനെ പൊന്നുപോലെ പരിപാലിക്കുന്നുണ്ട്. അതിനായി ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തോട് സ്തോത്രം പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഡാനി, ഇവനെ ഭയങ്കര സ്നേഹത്തോടെയാണ് കരുതുന്നത്. അത്തരത്തിലുള്ള പ്രായത്തിലുള്ള ഒരു കുഞ്ഞ്
ചിലപ്പോൾ മാറി നിൽക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ അതൊന്നുമില്ലാതെ എപ്പോഴും ഒരു കരുതലും സ്നേഹവും അവന്റെ കൂടെ ഉണ്ട്. അതിനുവേണ്ടിയും ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. മാതാപിതാക്കളായ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവം തന്ന ആ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുക. അതെ, പലപ്പോഴും വീണു പോകാവുന്ന സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോഴും നാമും ദൈവസന്നിധിയിൽ ദൈവ കൃപയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. സഹനത്തോടുകൂടെ പോക്കുവഴിയെ ഒരുക്കുന്ന ദൈവം. ആ പോക്കുവഴി എന്ന് പറയുന്നത് അതൊരു പകരം വഴിയല്ല, മറിച്ച് ദൈവീകമായ ഒരു കൃപയാണ് ആ പോക്കുവഴി എന്ന് പറയുന്നത്. അത് ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂവിൽ എന്തിനേയും തരണം ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന് ജൂൺ മാസം 14-ാം തീയതി ഞങ്ങളുടെ കുഞ്ഞിന്റെ ഒരു വർഷം കൂടി ആയുസ് നീട്ടി തന്ന തമ്പുരാന് ആയിരം ആയിരം സ്തോത്രങ്ങൾ കരയേറ്റുകയാണ്. നാളിതുവരെ ഞങ്ങളുടെ ശമുവേൽ ബാലന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. വീണ്ടും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പുതിയ ദിനത്തിന്റെ എല്ലാ ആശംസകളും. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.